നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ ഒരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒക്കെ നേരിട്ടാൽ ഉസ്താദുമാരെടുത്ത് ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉസ്താദുമാർ പറയും ഒരു ഭദ്രമൗലിദ് കഴിക്കാൻ, അല്ലെങ്കിൽ പറയും 4444 നാല് സ്വലാത്ത് നേർച്ചയാക്കിയേക്കെന്ന് പറയും. ഒന്നുകിൽ പറയും വീട്ടുകാരെല്ലാവരും കൂടെ ഇരുന്ന് ചൊല്ലുക, അല്ലെങ്കിൽ ഇയാളോട് തന്നെ ചൊല്ലി തീർക്കാൻ പറയും. ഈ നാരിയത്ത് സ്വലാത്തിന് വലിയ അടിസ്ഥാനവുമുണ്ടോ? സർവവ്യാപകമായി എതിർക്കപ്പെടുന്ന ഒരു സ്വലാത്താണിത്. സർവവ്യാപകമായി എന്ന് ഞാൻ പറഞ്ഞത് പുത്തനാശയം വളർന്നു വരുന്ന സ്ഥലങ്ങളിലൊക്കെ സർവവ്യാപകമായി എതിർക്കപ്പെടുന്ന ഒരു സ്വലാത്താണിത്. എന്താണ് അതിന്റെ കാരണം? അതിൽ ഇസ്തിഗാസയും തവസ്സലും ഉള്ളതാൻ. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മ അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫർജു ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിർ റഗായിബ് വഹസ്റുൽ ഖവാതിം വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹതിൻ വനഫസിൻ ബിഅദദി കുല്ലി മാലൂമില്ലക്. ഈ അവസാനം പറഞ്ഞ വാക്കുകളൊക്കെ ഇസ്തിഗാസയും തവസ്സുലിന്റെയും വാക്കുകളാണ്. തുനാലു ബിഹിർ റഗായിബ് പ്രവാചകൻ മുഖേന ആഗ്രഹങ്ങൾ, റഗായിബ് ആഗ്രഹങ്ങൾ ലഭിക്കും, അതായത് സാധിച്ചു കിട്ടും. ഉദ്ദേശങ്ങൾ നിറവേറ്റപ്പെടും. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിന മുഹമ്മദൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഖദൂ കെട്ടുകൾ അഴിക്കപ്പെടും. വതുഖ്ലാ ബിഹിൽ ഹവായിജ് ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കപ്പെടും. ആര് മുഖേന? പ്രവാചകൻ മുഖേന. വതുനാലു ബിഹിർ റഗായിബ് ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടും. വതുനാലു ബിഹിർ റഗായിബ് ഹസ്നുൽ ഖവാതിം നല്ല അന്ത്യം ലഭിക്കും. വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് മേഘങ്ങളിൽ നിന്ന് പോലും മഴ ലഭിക്കുന്നതും വെള്ളം വീഴുന്നതും. ഇതൊക്കെ ഇസ്തിഗാസയാണ് അല്ലെങ്കിൽ തവസ്സുൽ. ഇതുള്ളത് കൊണ്ട് തവസ്സുലിനെയും ഇസ്തിഗാസയെയും എതിർക്കുന്നവർ അതിനിശിതമായി സ്വലാത്തിനെ വിമർശിക്കുന്നു. ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇസ്തിഗാസയും തവസ്സുലും അനുവദനീയമാണോ എന്ന് പറയണം. അത് ഞാനിപ്പൊ പറയില്ല, ഒരു ദിവസം നമുക്ക് വരുന്നുണ്ട്. അഹ്ലു സുന്ന പാരമ്പര്യത്തിന്റെ സൽസരണി എന്നൊരു വിഷയം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാനുണ്ട്. അന്ന് ഇൻഷാ അല്ലാഹ് തവസ്സുലിന്റെയും ഇസ്തിഗാസയുടെയും പാരമ്പര്യം എന്താണ്, മുത്തനബിയിൽ നിന്ന് തുടങ്ങുന്ന പാരമ്പര്യം എന്താണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ അത് അങ്ങോട്ട് വെക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഇതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ? സ്വലാത്തു ചൊല്ലണം എന്ന് അല്ലാഹു കൽപ്പിച്ചതാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു അല്ലാഹുവിന്റെ മലക്കുകളും പ്രവാചകന്റെ മേൽ സ്വലാത്തു ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങളും ഹബീബായ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തു ചൊല്ലണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് ആകെ അല്ലാഹു ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളും ആ കാര്യം ചെയ്യണമെന്ന് അല്ലാഹു പറഞ്ഞ ഒരേ ഒരു കാര്യം സ്വലാത്ത് മാത്രമാണ്. നല്ല പോലെ ശ്രദ്ധിക്കണം. സ്വലാത്തിന്റെ സദസ്സുകളൊക്കെ എതിർക്കുന്ന ആളുകളുണ്ട്, അല്ലാഹുവിന്റെ താല്പര്യത്തിൽ ഇതിനാണ്. ഇത്രേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. ഞാൻ നമസ്കരിക്കുന്നുണ്ട്, നിങ്ങൾ നമസ്കരിക്കണം. ഞാൻ നോമ്പ് നോൽക്കുന്നു, നിങ്ങൾ നോമ്പ് നോൽക്കണം. ഞാൻ ഹജ്ജ് ചെയ്യുന്നു, നിങ്ങൾ ഹജ്ജ് ചെയ്യണം. ഞാൻ സകാത്ത് കൊടുക്കുന്നു, നിങ്ങൾ സകാത്ത് കൊടുക്കണം എന്നൊന്നും അല്ലാഹു പറഞ്ഞില്ല. ഞാനും എന്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്തു ചൊല്ലുന്നുണ്ട്. ശ്രദ്ധിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്തു ചൊല്ലണം. എങ്ങനെ? സ്വലാത്തിന്റെ എന്തെല്ലാം വചനങ്ങളുണ്ടോ ആ വചനങ്ങൾ കൊണ്ട് ചൊല്ലാൻ കഴിയുന്ന സ്വലാത്തുകളെല്ലാം സ്വലാത്തായി ഗണിക്കപ്പെടുന്നതാണ്. ചില ആളുകൾ പറയാറുണ്ട് അത്തഹിയാത്തിൽ റസൂലുള്ള പഠിപ്പിച്ച സ്വലാത്തുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പറ്റം സ്വഹാബത്ത് ചോദിച്ചു, നബിയെ ഞങ്ങൾ എങ്ങനെ സ്വലാത്തു ചൊല്ലണം? അപ്പൊ റസൂലുള്ള പഠിപ്പിച്ചു കൊടുത്തു സ്വലാത്ത്. എന്താ പഠിപ്പിച്ചത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറകത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. ആ സ്വലാത്ത് മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്ന് പരിചരിപ്പിക്കും
ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. വിശുദ്ധ ഖുർആനിന്റെയും ഹദീത്തിന്റെയും താല്പര്യത്തിന് മഹാരഥന്മാരായ ആളുകൾ അതിന്റെ വ്യാഖ്യാനം എഴുതിവെച്ചതിന്റെയും താല്പര്യത്തിന് എതിരാണത്. സ്വലാത്ത് ഏതുമാകാം, സ്വലാത്തിന്റെ ലഫ്ളുള്ള ഏത് വചനങ്ങളുമാകാമെന്ന് ഹാഷിയത്തു ശിബറാം അല്ലസി എന്ന കിതാബിൽ മഹാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് സ്വലാത്തുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് സ്വലാത്തുൻ നാരിയ. ഈ സ്വലാത്തിന് മറ്റൊരു പേരുണ്ട്, സ്വലാത്ത് തഫ്രീജിയ എന്നൊരു പേരുണ്ട്. അതേപോലെ സ്വലാത്ത് ഖുർത്തുബിയ എന്ന് മറ്റൊരു പേരുണ്ട്. മഹാന്മാരായ ആളുകൾ ഇതിന് പറയാറുള്ളത് മിഫ്താഹു കൻസിൽ മുഹീത്ത് എന്നാണ്. ഈ സ്വലാത്ത് ഇങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്. പശ്ചിമേഷ്യക്കാർക്കിടയിലുള്ള സ്വഭാവമാണ്, അവർക്ക് വല്ല വിഷമവും വന്നാൽ ഒരുപാട് ആളുകൾ ചേർന്നിരുന്ന് 4444 തവണ നാരിയത്തു സ്വലാത്ത് ചൊല്ലി തീർക്കുക എന്നത് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, എന്തെങ്കിലും ഒരു വിഷമം നീങ്ങിക്കിട്ടാനോ ഒരു കാര്യം സാധിച്ചു കിട്ടാനോ ഉണ്ടെങ്കിൽ അയാൾ ഈ സ്വലാത്ത് നിർവഹിക്കുകയും ഥുമ്മ യതവസ്സലു ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ മുൻനിർത്തി അയാൾ തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ കാര്യം സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ സ്വലാത്ത്. ഒന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈ അതിൻ്റെ എണ്ണം പോലും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ഈ സംഗതി നിർവഹിച്ച പല ആളുകൾക്കും അവരുടെ ഉദ്ദേശം സാധിച്ചു കിട്ടിയിട്ടുണ്ട് എന്നതൊരു സത്യമാണ്. അത് അനുഭവമുള്ള ഒരുപാട് ആളുകൾ ഒരു പക്ഷേ ഈ സദസ്സിലുണ്ടാകും. ഇത് ചെയ്തിട്ട് അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറിയ എത്രയോ ആളുകൾ അവരുടെ അനുഭവം പറഞ്ഞതായി നമുക്ക് തന്നെ അനുഭവമുണ്ടാകും. അപ്പോൾ ഇത് അനുഭവത്തിലൂടെ പരിചയപ്പെട്ട ഒന്നാണ്. സ്വലാത്ത് എല്ലാറ്റിനും മരുന്നാണല്ലോ, എല്ലാറ്റിനും പ്രതിവിധിയാണല്ലോ സ്വലാത്ത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മൻ സല്ലാ അലൈയ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു എൻ്റെ മേൽ 10 ഗുണം ചെയ്യും, 10 സ്വലാത്ത് ചൊല്ലും. 10 സ്വലാത്ത് അല്ലാഹു ചൊല്ലുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വല്ലാ അലൈഹി അശ്റാ, അല്ലാഹു എന്നെ 10 ഗുണം ചെയ്യുമെന്നാണ് എന്ന് ആലിമീങ്ങൾ ആ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ 4444 തവണ സ്വലാത്ത് ചൊല്ലിയാൽ 4444 × 10 അത്രയും ഗുണം അവന് കിട്ടുമെന്നായി. നാരിയത്തു സ്വലാത്തിന് സ്വലാത്തുൻ നാരിയ എന്ന പേര് വരാനും കാരണം എന്താണ്? ചില ആൾക്കാർ പറയാത് തീക്കുള്ള നരകത്തുക്കുള്ള സ്വലാത്താന്നാ പറഞ്ഞ് പ്രചരിപ്പിക്കുക. അല്ല, സ്വലാത്തുൻ നാരിയ, നാർ എന്ന് പറഞ്ഞാൽ തീയ്. ഈ സ്വലാത്ത് അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം, അങ്ങനെ പേര് വരാൻ പോലുമുള്ള കാരണം ഈ സ്വലാത്ത് കൊണ്ടുള്ള ഫലസിദ്ധിയാണ്. നാർ എന്ന് പറഞ്ഞാൽ തീയ്, സ്വലാത്തുൻ നാരിയ എന്ന് പറഞ്ഞാൽ തീ സമാനമായി തീയിനെ പോലെ കരിച്ചു കളയാൻ കഴിവുള്ളത് എന്നാണ്. വല്ല വിഷമോ ഒരു സാധനം നമ്മൾ പെട്ടെന്ന് തീയ് കൊടുത്താൽ കരിഞ്ഞു പോകുമല്ലോ എന്ന പോലെ ഒരു വിഷമത്തിലൊരാൾ അകപ്പെട്ടാൽ ആ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്രയും എണ്ണം സ്വലാത്ത് ചൊല്ലിയാൽ അവരുടെ വിഷമങ്ങൾ തീയ് കൊണ്ടൊരു വസ്തുവിനെ കരിച്ചു കളയുന്ന അത്രമാത്രയിൽ ഉത്തരം ലഭിച്ച അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് അനുഭവത്തിൽ നിന്നാണ് പേര് വന്നത് സ്വലാത്തുൻ നാരിയ. പശ്ചിമേഷ്യക്കാർ ഈ സ്വലാത്തിന് ഇങ്ങനെയാണ് പറയാറുള്ളത്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ് ഖസീനത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തു എന്ന് പറയുന്നു. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ് സുബഹിയുടെ ശേഷം 41 തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലെങ്കിൽ 100 തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ അതുകൊണ്ടുള്ള ഗുണം, അവൻ്റെ സ്ഥിരമായി ഒരാളിത് ചൊല്ലിയാൽ അവൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാവുകയില്ല, മനഃപ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല, അവൻ്റെ ജീവിതത്തിലെ സങ്കീർണതകളുടെ കെട്ടടിഞ്ഞു പോകും, ആപത്തുകളിൽ നിന്ന് അവൻ രക്ഷപ്പെടും, തുഖലൽ ഹവായിജു അവൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടും, അവൻ്റെ അവസ്ഥ നന്നാകും, യുവസ്സഉ ഫിർ റിസ്ഖി ഭക്ഷണത്തിൽ വിശാലത ലഭിക്കും, അതേപോലെ തുഫ്തഹു ലഹു അബ്വാബുൽ ഖൈരി എല്ലാ നന്മയുടെയും വാതിലുകൾ അവർക്ക് തുറക്കപ്പെടും, അതേപോലെ അവൻ പറയുന്ന വാക്കുകളൊക്കെ അള്ളാഹു നടപ്പിൽ വരുത്തി കൊടുക്കും. ഇങ്ങനെ സ്ഥിരമായി ഇത് നിർവഹിച്ചു പോന്നാൽ
ആപത്തുകളിൽ നിന്ന് അല്ലാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തും. ദാരിദ്ര്യം നിർമാർജനം ചെയ്യപ്പെടും. ജനങ്ങൾക്കിടയിൽ ഇയാളോടുള്ള സ്നേഹം, ജനങ്ങളുടെ കൽബിൽ ഇയാളോട് പ്രത്യേക സ്നേഹവും താല്പര്യവും ഉണ്ടാവും. അതെന്താ കാരണം? സ്വലാത്ത് റസൂലുള്ളാനോടുള്ള മഹബത്തിന്റെ ലക്ഷണമാണല്ലോ. റസൂലുള്ളാനെ സ്നേഹിക്കുന്നയാളെ എല്ലാവരും സ്നേഹിക്കുമെന്ന് പറയുകയും ചെയ്യേണ്ടതില്ലല്ലോ. ഈ പറഞ്ഞ ഓരോ കാര്യത്തിനും നമുക്ക് ഹദീസുകൾ ഉദ്ധരിച്ചു തന്നെ സ്ഥാപിക്കാനും കഴിയും. സമയ ദൈർഘ്യം ഭയന്നിട്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പൊ നാരിയത്തു സ്വലാത്തിന് അടിസ്ഥാനമുണ്ടോ? സ്വലാത്ത് എന്ന രീതിയിൽ തന്നെ അടിസ്ഥാനമുണ്ട്. പിന്നെ അതിൽ ചർച്ച ചെയ്യേണ്ട വിഷയം തവസ്സുൽ ഇസ്തിഗാതയാൻ. അത് ഇന്ന് ഞാൻ പറയുന്നില്ല, മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു. ഈ സ്വലാത്തിന്റെ ഗുണങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇരിക്കുന്ന നിങ്ങൾക്ക് തന്നെ എത്രയോ ആളുകൾക്ക് ഇതിന്റെ ഗുണം അനുഭവിച്ചിട്ടുമുണ്ടാകും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ധാരാളം വർദ്ധിപ്പിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم